ചിരാഗ് പാസ്വാനും തേജസ്വി യാദവും അടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ ചിരാഗിന്റെ വിമത നീക്കം മഹാസഖ്യത്തിന് ഗുണമാകില്ലെന്ന് ആർ ജെ ഡി വക്താവ്. എൽ ജെ പി ബി ജെ പിയുടെ ബി ടീമാണെന്ന് രാജ്യസഭാ എം പി കൂടിയായ മനോജ് ഝാ തുറന്നടിച്ചു. ദളിത് പിന്തുണയുള്ള കക്ഷികൾ മഹാസഖ്യം വിട്ടതിൽ പരാജയഭീതിയില്ലെന്നും മനോജ് ഝാ പാറ്റ്നയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് റാലികളിൽ ചിരാഗ് പാസ്വാൻ അനുകൂലമായ പ്രസ്താവനകൾ, നിതീഷ് ചിരാഗിനോട് ചെയ്തത് ശരിയായില്ലെന്ന ട്വീറ്റ്, പിന്നാലെയാണ് തേജസ്വി യാദവ് ചിരാഗിനോട് അടുക്കുന്നുവെന്ന അഭ്യൂഹം ബീഹാർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നത്. പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയും ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക്സമതാ പാർട്ടിയും മഹാസഖ്യം വിട്ടതിന്റെ ക്ഷീണം ഒരു പരിധിവരെ മറികടക്കാൻ ചിരാഗുമായുള്ള സഹകരണത്തിന് കഴിയുമെന്ന് ആർ ജെ ഡിയിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. എന്നാൽ ഈ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ് മനോജ് ഝാ എം പി. Have gone and secured tickets from there. Can't we see what is happening? I mean, BJP tried to play a smart game, but they fell in their own trap. പിന്നാക്ക വിഭാഗങ്ങളെ മഹാസഖ്യത്തോട് അടുപ്പിക്കാൻ LJP ആകുമെന്ന ഒരു വിഭാഗത്തിന്റെ നിലപാടിനെയും മനോജ് ഝാ എതിർക്കുന്നു. Baseless calculation of what constitute Mahagathbandhan. It's about people coming together. RSP decided to have a different course of action, probably to support BJP. There is another faction which is B team. ചിരാഗ് പാസ്വാൻ തേജസ്വി കൂട്ടുകെട്ടെന്ന അഭ്യൂഹം നിലനിൽക്കെ രാംവിലാസ് പാസ്വാന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിതീഷ് കുമാർ എത്തിയതും ശ്രദ്ധേയമായി. ചടങ്ങിൽ തേജസ്വിയും ഉണ്ടായിരുന്നു. ചിരാഗ് തേജസ്വി കൂട്ടുകെട്ടെന്ന അഭ്യൂഹം നിതീഷ് കുമാറിനെ ഒന്നുകൂടി അസ്വസ്ഥനാക്കുമെന്നതിൽ സംശയമില്ല. രാംവിലാസ് പാസ്വാന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ചിരാഗ് പാസ്വാൻ കൂടി കളത്തിലിറങ്ങുന്നതോടെ ബീഹാർ പോര് കൂടുതൽ ശക്തമാകും. അനന്തു പ്രഭയ്ക്കൊപ്പം ബീഹാറിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.